Vrichikam Rashi, Visakham Asante Kalpagam, Anizham, Thrikketta. പുതിയൊരു ജോലി സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ദൂരദേശത്തോ വിദേശത്തോ ഒരു ജോലി വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയകാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള ഭാഗ്യവും കാണുന്നു. പുതിയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ബിസിനസ്സിൽ പാർട്ട്നേഴ്സോ ഒക്കെ വന്നു ചേരാനുള്ള യോഗവും ഈ വാരം കാണുന്നുണ്ട്. ദൂരദേശത്ത് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ദൂരദേശത്തൊരു പ്ലേസ്മെൻറ്റോ ഒക്കെ ലഭിക്കാം. കോച്ചിങ് സെൻറ്റേഴ്സിലൊക്കെ പോകേണ്ട കാര്യമുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക്, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഒരു കോച്ചിങ് സെൻറ്ററുടെ സഹായം അത്യാവശ്യം വേണ്ട സമയമാണ്. കാരണം ഒരു ജോലി, ഒരു പ്ലേസ്മെൻ്റ് ഒക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണ്ട കാലമാണ് എന്ന് പ്രത്യേകിച്ചറിയുക. കാരണം വ്യാഴൻ അത്ര അനുകൂല ഭാവത്തിലല്ല, അതുകൊണ്ട് ദൈവാധീന കുറവ് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ശനിയുടെ ഒരു സ്ഥിതി സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് നമുക്കൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ ഉയർച്ച കിട്ടും എന്നുള്ള സൂചനയുണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യത്തിലും ഒരു മടി, ഒരു താല്പര്യക്കുറവ്, അങ്ങോട്ട് ഡൈനാമിക്കായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു താല്പര്യക്കുറവ് ഒക്കെ ഈ വാരം വരാം. എന്ന് മാത്രമല്ല, ആ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സാധിക്കുന്ന ഒരു വാരമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗൈഡൻസ് വേണമെന്ന് പറഞ്ഞത്. ഗൈഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉയർച്ചകളിലേക്ക് എത്തുവാനായിട്ട് ഈ ഗൈഡൻസ് സഹായിക്കും. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ, അതിപ്പോൾ മെഡിക്കൽ എൻട്രൻസ് ആയാലും ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ആയാലും ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ. കോച്ചിങ് അത്യാവശ്യം വേണം എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ജീവിതത്തിൽ നേട്ടങ്ങൾ വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വിവാഹ കാര്യങ്ങളിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഈ വാരം വേണ്ട, അത് മറ്റൊരു അവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ജാതകത്തിൽ യങ്സ്റ്റേഴ്സിനൊക്കെ വിവാഹം നടക്കാത്തൊരവസ്ഥയുണ്ട് എങ്കിൽ അവരുടെ ജാതകം ഒന്ന് പരിശോധിച്ച് ചൊവ്വാദോഷമോ രാഹുദോഷമോ കേതുദോഷമോ ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിന് പരിഹാരം അനുഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കേതു പ്രീതി വരുത്തുക. ഇപ്പോൾ ഏഴിലോ എട്ടിലോ കേതു, പെൺകുട്ടികൾക്ക് എട്ടിലാണ് പ്രാധാന്യം. കേതു സ്ഥിതിയുണ്ട് എങ്കിൽ അല്ലെങ്കിൽ കേതുദശാകാലമാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം കേതുവിനെ വണങ്ങുക. ചൊവ്വാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ കേതുവിന് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിക്കൊള്ളൂ. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. കേതു സ്തോത്രം ജപിക്കുക, അതുകൊണ്ടും പ്രയാസങ്ങൾ നീങ്ങും. എപ്പോഴും ജപമാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ചൊവ്വാപ്രീതി കൂടി വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ചൊവ്വാപ്രീതി എന്ന് ഉദ്ദേശിച്ചത് ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതുകൊണ്ട് ഈ രാശിക്കൊരു ബലം വരും. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ വേണ്ട രീതിയിൽ, സ്വന്തം ഭാവിക്ക് അനുയോജ്യമായ രീതിയിൽ എടുക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. ചൊവ്വാപ്രീതി കൂടി വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ, ചൊവ്വാപ്രീതി എന്ന് ഉദ്ദേശിച്ചത് ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുക, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതുകൊണ്ട് ഈ രാശിക്കൊരു ബലം വരും. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ വേണ്ട രീതിയിൽ, സ്വന്തം ഭാവിക്ക് അനുയോജ്യമായ രീതിയിൽ എടുക്കുവാനുള്ളൊരു സാഹചര്യം ഒരുങ്ങും എന്നുള്ള കാര്യവും അറിയുക. എല്ലാ ഐശ്വര്യങ്ങളും വരും. സന്തോഷമായിരിക്കും.